Hello everyone, welcome back to my channel. Inna naan parayanu udheshikkunna topic oru testine kurichana, skin biopsy. Palappol nammal patientsinodu skin biopsy cheyanam ennu parayumbol appol onnum parayittillengilum pinnidu cheyan varumbol avarude koode ulla oru parayum annu doctor adu parayadhine shesham avaru orangitte illa. Endanu karanam? Skin biopsy ennu kettappol thanne adu cancerumayi bandhappettathanennu avarku thoni. യഥാർത്ഥത്തിൽ ഈ സ്കിൻ ബയോപ്സി അല്ലെങ്കിൽ ബയോപ്സി എന്ന് പറഞ്ഞ സംഗതി തന്നെ ക്യാൻസർ തിരിച്ചറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണോ നമുക്ക് നോക്കാം. നമ്മുടെ ബോഡിയിൽ പലതരം സിംപ്റ്റംസ് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആ സിംപ്റ്റംസ് വരുന്നത് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പലതരം ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഒരാൾക്ക് വയറുവേദനയാണെങ്കിൽ ഒരു ചെറിയ മരുന്ന് കൊണ്ടൊന്നും മാറുന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യും, പിന്നെ സി ടി സ്കാനിങ് ചെയ്യും, ചില MRI ചെയ്യും, അങ്ങനെ പലതരം ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ സ്കിന്നിന് ഇപ്പോൾ നമ്മൾ ആദ്യം മരുന്നൊന്നും കൊടുത്തിട്ട് മാറുന്നില്ലെങ്കിൽ ഇതെന്താണ്, പലതരം അസുഖങ്ങളുണ്ടല്ലോ അതിൽ ഏതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഡെഫിനിറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ സ്കിൻ ബയോപ്സി. അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് സ്കിന്നിൽ ചെറിയൊരു ലീഷൻ ഉണ്ട്, അപ്പോൾ അത് സോറിയാസിസ് ആണോ അല്ലെങ്കിൽ അത് ലൈക്കൻ പ്ലാനസ് ആണോ അതല്ലെങ്കിൽ വട്ടച്ചെറിയാണോ അതല്ലെങ്കിൽ വെറും എക്സിമയാണോ എന്ന് ഒരു ഡോക്ടർക്ക് സംശയമുണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് തിരിച്ചറിയുക? ഇപ്പം വേറെ സ്കാനിങ് ചെയ്തിട്ടൊന്നും സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സ്കിൻ ബയോപ്സി. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളത് ഇൻസുലിൻ വെക്കുന്ന ഇൻസുലിൻ സിറിഞ്ച് ഉണ്ടല്ലോ, ആ ചെറിയൊരു സിറിഞ്ച് വെച്ചിട്ട് ആ ഇപ്പം ഇവിടെയാണ് ബയോപ്സി ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ബേസിലേക്ക് ചെറിയൊരു ഇഞ്ചക്ഷൻ വെക്കും. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന അറിയില്ല. അതിനുശേഷം പഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അത് വെച്ചിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് അതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വളരെ ചെറിയ 3 mm അല്ലെങ്കിൽ മാക്സിമം 4 mm ഒക്കെ ഉള്ള ചെറിയ പീസ് സ്കിൻ എടുക്കും. അതിനെ ഈ നമ്മൾ ബയോപ്സി ലാബിലേക്ക് അയക്കുമ്പോൾ അത് അവർ അതിനെ കറക്റ്റായിട്ട് നോക്കിയിട്ട് മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ കറക്റ്റായിട്ടുള്ള സ്റ്റെയിനിങ് ഒക്കെ ചെയ്തിട്ട് നോക്കുമ്പോൾ ഏത് അസുഖമാണെന്ന് കണ്ടെത്താൻ ഈ പാത്തോളജിസ്റ്റിന് കഴിയും. ഇതാണ് സ്കിൻ ബയോപ്സി, ഇത്രയേ ഉള്ളൂ സ്കിൻ ബയോപ്സി. അപ്പോൾ നമ്മൾ സ്കിൻ ബയോപ്സി ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന് ഭയക്കേണ്ടതില്ല. മാത്രമല്ല പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഈ സ്കിന്നിൻ്റെ അസുഖം എന്താണെന്ന് തിരിച്ചറിയാതെ 10-20 വർഷം മരുന്ന് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ഡെഫിനിറ്റ് ആയിട്ട് ഇന്നതാണ് അസുഖം എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടെസ്റ്റും കൂടിയാണ് സ്കിൻ ബയോപ്സി. അപ്പം ദയവ് ചെയ്ത് ബയോപ്സി എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്കിന്നിൽ നിന്നല്ല, ഏത് ബയോപ്സി എന്ന് കേൾക്കുമ്പോൾ തന്നെ ക്യാൻസറുമായിട്ട് ഇത് റിലേറ്റ് ചെയ്തിട്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള പേടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക, അത്രയേ പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, പേഴ്സണലി റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു ആൾ.